വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ ഇന്ത്യൻ ഇന്ത്യൻ കാണാൻ വേണ്ടി ഷോ സ്ക്രീൻ സ്ക്രീൻ സിനിമ കണ്ട് വീട്ടിലെത്തി എൻറെ എന്റെ തെറ്റായിരുന്നു ഞാൻ രാവിലെ തന്നെ ആറു മണിക്കത്തെ ഷോ നോക്കി ഈ സിനിമക്ക് പോയത് കാരണം ഞാൻ പറയാം തന്നെ ഈ സിനിമ എല്ലാരും തിയേറ്ററിൽ പോയി കാണണം കാരണം എന്താ പറയാമോ ഇതിന്റെ സെറ്റ് ആള് അയാളുടെ മാക്സിമം ചെയ്തിട്ടുണ്ട് വേറെ ലെവൽ രീതിയിൽ ഈ സിനിമയ്ക്ക് സെറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് അയാളുടെ അധ്വാനത്തിന് മാത്രം വില നൽകിക്കൊണ്ട് ഞാൻ പറയണു ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം ആ സെറ്റ് കാണാനായിട്ട് ആ സെറ്റ് കാണാൻ വേണ്ടി മാത്രമായിട്ട് അതിനു വേണ്ടി മാത്രം പിന്നെ നെടുകൂടി ചേ വേണു ചേട്ടനെയും വിവേക് എന്നുള്ള നടനയും മനോബാലയെ ഓർത്തിട്ട് ഈ സിനിമ അവരൊന്നും ഒരു നോക്ക് കാണാനായിട്ട് കാണാൻ പോവാം അത്രേ ഞാൻ പറയുള്ളൂ ഇനി എനിക്ക് പറയാനുള്ളത് ഈ ഇന്ത്യൻ എന്നുള്ള ഒന്നാം ഭാഗ സിനിമയോട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും വലിയ ദുരോഹമാണ് ഈ സിനിമ എന്നാണ് എൻ്റെ അഭിപ്രായം ഈ സിനിമയ്ക്ക് പേരിടേണ്ടിയിരുന്നത് ഇന്ത്യൻ ടൂന്നല്ല ആൻ്റി ഇന്ത്യൻ അല്ലെങ്കിൽ ഇന്ത്യൻ സ്പൂഫ് എന്നെന്തെങ്കിലും എന്ന് ഞാൻ വിചാരിച്ചു പോയി ഈ സിനിമ കണ്ടതിന് ശേഷം ഈ അടുത്തൊന്നും ഇത്രയും ഒരു ഭയാനകമായ ഒരു പാൻ ഇന്ത്യൻ അപരാധം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ തുറന്നു പറയാണ് ഒരു ഒന്നും തോന്നരുത് ഈ സിനിമ എന്ത് കണ്ടിട്ടാണ് കമൽഹാസൻ എന്നുള്ള മഹാനടൻ ഇത് കമ്മിറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല അത്രയും വേദനയും സങ്കടത്തോടു കൂടി ഞാൻ പറയണം കാരണം അത്ര ഇഷ്ടമുള്ള ഒരു സിനിമയാണ് ഇന്ത്യൻ മണ്ണ് അത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം റീ റിലീസ് ചെയ്തപ്പോൾ ഇക്കൊല്ലം തന്നെ പോയി ഞാനും അനുഭവം കൂടി കണ്ടതാണ് ഇനി ഇതിന്റെ ക്ഷീണം മാറ്റം ഞാൻ ആ സിനിമ ഒന്നും കൂടി ഇരുന്ന് കാണേണ്ട അവസ്ഥയാണ് സുജാത എന്ന റൈറ്ററിന് ശേഷം ശങ്കറിന്റെ അവസ്ഥ പരിതാപകരമാണെന്ന് പറയാതിരിക്കാൻ വയ്യ ഒരുപാട് ആൾക്കാരുണ്ട് ഐ എന്നുള്ള സിനിമ അല്ലെങ്കിൽ ഈ കാണുന്ന നമ്മുടെ റോബോട്ടിന്റെ രണ്ടാം ഭാഗം എന്ദിര രണ്ടാം ഭാഗം വന്നപ്പോഴൊക്കെ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ട് ടൂ പോയിന്റും ഒക്കെ കണ്ടിട്ട് അവരൊക്കെ ഈ സിനിമ ഒന്ന് പോയി കാണണം അതിനുശേഷം അവർ ഒരു കുറ്റം ആ രണ്ടു പടങ്ങളെപ്പറ്റി പറയത്തില്ല കാരണം അതിലും മാത്രം ഇത് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഇതിനകത്ത് ഇന്ത്യൻ എന്നുള്ള സിനിമയിലെ ക്യാരക്ടറായ സേനാപതി എന്നുള്ള ക്യാരക്ടർ എങ്ങാലും ഈ സിനിമ കണ്ട ആദ്യം തന്നെ ഇതിൻ്റെ മേക്കേഴ്സിനെ കൊന്തളയും പുള്ളി ആ പിച്ചാർത്തി വെച്ചിട്ട് കാരണം അതുപോലൊരു സാധനമാണ് പുള്ളിയെ നാണം കെടത്തി ആ ക്യാരക്ടറിനെ നാണം കെടത്തി സിനിമയെ കൊല്ല കൊല്ല ചെയ്തുകൊണ്ട് ചെയ്തിരിക്കണേ എന്ന് എനിക്ക് തോന്നിപ്പോയി എനിക്ക് എൻ്റെ മനസ്സിൽ അതൊക്കെയാണ് വന്നത് ഈ സിനിമ കണ്ടപ്പിടിക്കും അങ്ങനത്തെ തോട്ട്സാണ് എൻ്റെ മനസ്സിൽ വന്നത് അത്ര അത്ര എനിക്ക് ഈ സിനിമ അത്രയും മോശമായിട്ടാണ് അനുഭവപ്പെട്ടത് അത്രയും മോശമായിട്ട് പോസിറ്റീവായിട്ട് എനിക്ക് എടുത്തു പറയാൻ ആകെ തോന്നിയ കാര്യമായ സെറ്റും മൺ മറിഞ്ഞു പോയ മൂന്ന് നടന്മാരും അല്ലാതെ വേറെ ഒന്നും എനിക്ക് പോസിറ്റീവ് ഈ സിനിമയെ പറ്റി പറയാനില്ല എന്നുള്ളത് ആണ് എനിക്ക് തുറന്ന് പറയുകയാണ് ഞാനത് അത്ര ഞാൻ ഈ അടുത്ത് ഇത്രയും വലിയൊരു ഡിസാസ്റ്റർ അനുഭവിച്ചിട്ടില്ല അത്രയും അനുഭവിച്ചു ഞാൻ ഈ സിനിമ കണ്ടിട്ട് ഞാനും അനുഭവം ലിറ്ററലി അത്രത്തോളം അനുഭവിച്ചു നിങ്ങൾ ഈ വീടൊ മുന്നേ തന്നെ ഞാൻ കാണിച്ച ക്ലിപ്പ് കണ്ടാൽ മനസ്സിലാവും സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അനുഭവയുടെ അവസ്ഥ എന്തായിരുന്നു എന്നല്ല അനുഭവം ഉറങ്ങിപ്പോയതൊന്നുമില്ല അനുഭവയ്ക്ക് സഹിക്കാൻ പറ്റാനായിട്ട് നേരിടുന്ന അനുഭവം നടുവ് നിവർത്തിയിരുന്ന അനുഭവ അവസാനം ആയപ്പോഴേക്കും വിഷമിച്ച് ആ അവസ്ഥയിലായതാണ് അത്രയും പരിതാപകമായ വൺ ഓഫ് ദി വേസ്റ്റ് സീക്വൽസ് ഐ ഹ് എവർ സീൻ ഇൻ ഇന്ത്യൻ സിനിമ അങ്ങനത്തെ ഒരു അവസ്ഥ അത്രയും ഒരു ഒരു ശോകമായ ഒരു ഒരു രീതി സിദ്ധാർത്ഥിനെ പോലെ ഒരു നടനുണ്ട് ശങ്കറെ പോലൊരു ഡയറക്ടർ ഇവരൊക്കെ ഉണ്ടായിട്ട് ഇവർക്ക് ആർക്കും ഈ സിനിമയെ രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് കമലഹാസൻ എന്നുള്ള നടനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ നീതികേടാണ് ഈ സിനിമയിലൂടെ ഇവരെല്ലാരും കാണിച്ചു വെച്ചിരിക്കുന്നത് ഈവൻ കമൽഹാസന്റെ ആക്ടിങ് ഐ ആം സോ സോറി ടു സേ ദിസ് അത്രയൊക്കെ ആ മനുഷ്യന് ഇഷ്ടപ്പെടുന്ന ഒരാളായിട്ടും കൂടി ഞാൻ പറയുകയാണ് ഇതിനകത്ത് പലയിടങ്ങളിലും പുള്ളി ക്യാരക്ടറിൽ നിന്ന് മാറിപ്പോയി ഇതിലെ ലോജിക്ക് ഞാൻ ചെക്കിയാൻ പോകുന്നില്ല ഞാൻ അത് ഓൾറെഡി വീട്ടിൽ വെച്ചിട്ടാണ് ഈ സിനിമ കാണാൻ പോയത് കാരണം ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ലോജിക്കും കൊണ്ടുപോയിട്ട് കാര്യമില്ലാന്ന് എനിക്ക് മനസ്സിലായി കാരണം എന്താണ് തിയറിക്കലി സ്പീക്കിംഗ് ലോജിക്കൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള നമ്മുടെ സേനാപതി എന്നുള്ള ക്യാരക്ടറിന് പണ്ടത്തെ ഇവന്റ്സിനു ശേഷം ഈ ഈ കലേട്ടോട് കാണിക്കുന്നത് ടൂ തൗസൻഡ് ട്വന്റി ഫോർ എന്നുള്ള രീതിയിൽ അപ്പൊ പുള്ളിക്ക് അറ്റ്ലീസ്റ്റ് ഫസ്റ്റ് സിനിമ ഇന്ത്യയിൽ കാണിച്ച ഐഡന്റിറ്റി കാർഡിന്റെ ഇത് പ്രകാരം ഒരു പ്രൊജക്ടറിലൂടെ പുള്ളിയുടെ എന്താണ് ഡീറ്റെയിൽസ് കാണിക്കുന്ന സീനുണ്ട് അതിനകത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്നുണ്ട് ആ സീൻ എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നൂറ്റി പതിനെട്ട് വയസ്സെങ്കിലും പുള്ളിക്ക് ഉണ്ടാവും ആ ഒരു നൂറ്റി പതിനെട്ട് വയസ്സ് പോട്ടെ ഒരു പുള്ളിക്ക് അധികം കാലഘട്ടം ആയില്ല എന്ന് പറഞ്ഞാൽ പോലും അങ്ങനെയാണെങ്കിൽ ഒരു എൺമ്പത് വയസ്സുള്ള ഒരാളുടെ ഒരു മാനേസൊന്നും അല്ല ഈ സിനിമയിൽ കാണിക്കുന്നത് എന്തൊക്കെ കുൻഫു മാത്തർ തേങ്ങ മാങ്ങ പുളി ഷാവലിൻ മാസ്റ്റർ എന്ത് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് ഇതിനകത്ത് കണ്ടിന്യൂറ്റി ക്യാരക്ടർ കണ്ടിന്യൂറ്റി ഇഷ്യൂ എന്ന് പറയുന്ന സാധനം ഭയങ്കരമായിട്ട് ഉണ്ട് കാരണം കമൽഹാസൻ ചില സമയത്ത് കാണിക്കുന്ന മാനർസോം ചില സമയത്ത് കാണിക്കുന്ന നടപ്പല്ല ഈ ത്രൂ ഔട്ട് സിനിമയിൽ അവിടെ ഇവിടെയൊക്കെ ഫുൾ ചേഞ്ച് ആവുന്നുണ്ട് അതുപോലെ തന്നെ വേറെ കുറെ സാധനങ്ങളുണ്ട് ഒരു ഒരു പെർട്ടിക്കുലർ സീനിൽ ഒരു നടന്റെ ലിപ്സ്റ്റിക് വരും പോകും വരും പോകും അത് വിഷ്വലൈസേഷൻ ആരുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് കാണിച്ചതാ ആണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത കൺഫ്യൂസ്ഡ് ആയി ഒരു ഒരു പെർട്ടിക്കുലർ സീനിൽ പുള്ളിക്കാരൻ്റെ ഇവിടെ ബ്ലഷ് ഉണ്ട് ഒരു ലിപ്സ്റ്റിക് കാണുന്നുണ്ട് കണ്ണെഴുതുന്ന കാണിക്കുന്നുണ്ട് ക്യാമറ ആംഗിൾ മാറുമ്പോൾ അതില്ല അതും പിഒ പി ഒ അനുസരിച്ച് കാണിക്കാൻ ശ്രമിച്ചാലും അത് ലോജിക്കലി കുറേ മിസ്റ്റേക്ക് ഉള്ളതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് കുറെ ഈ വർമ്മം ർമ്മെന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് വൻ കർമ്മം ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് കൊടുമയായിട്ടുള്ള സാധനങ്ങൾ അത് അത് എന്റെ അഭിപ്രായമാണ് അത് ഒരു രീതിയിലും എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല ഒരു മാർഷ്യൽ ആർട്സിനെ അല്ലെങ്കിൽ വർമ്മോ അല്ലെങ്കിൽ ഇതിനെയൊക്കെ സ്പൂഫാക്കിയാണ് ഇവരെടുത്തത് എനിക്ക് മനസ്സിലാവുന്നില്ല അത് അത്രയും അത്ര പരിതാപകരമായ ഒരവസ്ഥയിലൂടെ ഞാൻ ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു പോയത് ഈ സിനിമ മുഴുവൻ രണ്ട് കാരണങ്ങളേ ഉള്ളൂ ഒന്ന് ഈ സിനിമ മൊത്തം കണ്ടു തീർത്താലേ എനിക്ക് ഈ സിനിമയുടെ അഭിപ്രായം പറയാൻ പറ്റുള്ളൂ രണ്ടാമത് മൺമറഞ്ഞ് പോയ ആ ഒരു കുറെ നടന്മാരോടും ഇതിന്റെ ആർട്ട് ഡയറക്ടറെ ഓർത്തിട്ടാണ് ഈ സിനിമ കണ്ടു മൊഴിപ്പിച്ചത് ഇറ്റ് വാസ് സച്ച് എ ഡിസാസ്റ്റർ ഇൻ മൈ ഒപ്പീനിയൻസ് സോ ബാഡ് അൺബെയറബിൾ ആയിരുന്നു എനിക്കും അനുഭവിക്കുക ഞങ്ങൾ അത്രയും ഫസ്റ്റ് പാർട്ട് ഇഷ്ടപ്പെടുന്ന ഞങ്ങൾക്ക് ഇത് ഇതൊരു ടോർച്ചർ ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ ആയിരുന്ന ബീസ്റ്റ് എന്നുള്ള സിനിമ അതുപോലും എനിക്കൊന്ന് പിന്നെ കണ്ടിരിക്കാൻ പറ്റുമായിരുന്നല്ലേ അതിന് ശേഷം ഇത്രയും വലിയൊരു മലയാളത്തിൽ നമ്മൾ കുറെ ഈക്വലാം തന്നെ കണ്ടു പക്ഷെ ഇത് ഇത്രയും ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു കൾട്ട് സ്റ്റാ കൾട്ടല്ല ഒരു ക്ലാസിക് ആയിട്ടുള്ള ഒരു സിനിമയുടെ സീക്വലാണ് ഞാൻ ഈ കണ്ടതെന്നായി പോയി എന്റെ പൊന്നെ എനിക്ക് എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ നല്ലത് എന്തുന്നാണ് ഞാൻ പറയണോ നല്ലതുപോലെ ഫീൽ ചെയ്തല്ലേ പറയാൻ പറ്റുള്ളൂ ഒരു ഒരു സിനിമ ആസ്വാദകന്റെ ഈ സിനിമ എന്നെ സംബന്ധിച്ചിട്ട് കാരണം അത്ര മികച്ച ഒരു ഫസ്റ്റ് പാർട്ടിന് ഇത്രയും ഒരു ട്രോമറ്റൈസിങ് ആയിട്ടുള്ള ഒരു ഹൊറിബിൾ ഒരു അസഹനീയമായ ഒരു സീക്വൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഇതൊക്കെ കൂടാണ്ട് എന്തിനാണ് എ ആർ റഹ്മാൻ എന്നുള്ള മ്യൂസിക് ഡയറക്ടർ ഈ സിനിമ കൊടുക്കാതിരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഈ എനിക്ക് തോന്നുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റോ അല്ലെങ്കിൽ ഇത് എന്തോ കണ്ടിട്ട് ഏറെമാൻ ഇത് എടുക്കാതിരുന്നാന്ന് പോലും എനിക്ക് തോന്നിപ്പോയി ഒരു കമന്റ് ഞാൻ അങ്ങനെ ഉണ്ടായിരുന്നു അതിപ്പോ സത്യമാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ അനിരുദ്ധ് ഏറമൻ എടുക്കാതിരുന്നതിന്റെ വലിയൊരു ഒരു വലിയൊരു ഒരു കോട്ടോ ഇങ്ങനെ തട്ടിട്ടുണ്ട് അതിന്റെ കൂട്ടത്തില് അനിരുദ്ധിന്റെ ബേസ്റ്റ് ർ അനിരുദ്ധ ഇത്രയും ഷോക്ക് സ്കോർ ചെയ്ത ഇത്ര കാച്ചറായിട്ട് ചെയ്ത ഒരു ഒരു സിനിമ ഞാൻ ഈ അടുത്ത് കേട്ടിട്ടേ ഇല്ല ഇതിനകത്ത് ഒരു ഒരു കാര്യം ഇല്ലാതെ ഇതിനകത്ത് സേനാപതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മ്യൂസിക് ഉണ്ട് ആരോചകം എന്ന് പറഞ്ഞ അൾട്രാപ്പത്തറ്റിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അൾട്രാപ്പത്തറ്റിക് ഐ ആം സോ സോറി ടു സേ ദിസ് ഒപ്പീനിയൻ ലൈക്ക് ദിസ് കാരണം എനിക്ക് എനിക്ക് പറ്റുന്ന അത്രയും യും വിഷമം കൊണ്ട് ഉള്ളിത്തട്ടിയ ഞാൻ അത് പറയണം അത്രയും ശോക അനുഭവമുണ്ട് അത്രയും ശോക അനുഭവമുണ്ട് ഇങ്ങനൊരു സിനിമ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കാൻ പോകണം ഇങ്ങനൊരു സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ല ഇന്ത്യൻ എന്നുള്ള മഹത്തായ സിനിമക്ക് ഇങ്ങനെ ഒരു സെക്കൻഡ് പാർട്ട് ഇറങ്ങിയിട്ടേ ഇല്ല എന്നാണ് ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്താൻ പോകുന്നത് ഓ ഭയങ്കര ശോകം ഒരു എനിക്ക് ഇതിൽക്കൂടെ എന്താ പറയണ്ടേന്ന് അറിയില്ല ഓ ഈ സേനാപതി എന്ന് പറഞ്ഞ ക്യാരക്ടറൊക്കെ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നെങ്കിൽ ഇതെങ്ങാനും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയെ അപമാനിച്ചതായിട്ട് പുള്ളി എടുക്കത്തോള് ആന്റി ഇന്ത്യൻ ആയിട്ടുള്ള ഒരു കാര്യം എടുക്കും അത്രയും അത്രയും ഹൊറിബിൾ ആയിട്ടുള്ള ഒരു സീക്വല് ഇതിൻ്റെ ഒരു മെസ്സേജ് ഉണ്ട് ഇതിനോട് കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് അത് ഭയങ്കര അടിപൊളിയാണ് പക്ഷെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ അപരാധ രൂപത്തിലാന്നാണ് എന്റെ അഭിപ്രായം ഞാൻ ഇങ്ങനൊരു സിനിമ കണ്ടിട്ടില്ല അത്ര എനിക്ക് പറയാനുള്ളൂ ഞാൻ ഐ ആം ഫോർ ഗെറ്റിങ് ഇറ്റ് ഇങ്ങനൊരു സിനിമ എവർ എക്സിസ്റ്റഡ് ഇങ്ങനൊരു സീക്വൽ ഇറങ്ങിയതായിട്ട് പോലും ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ വെക്കില്ല കാരണം ഞാൻ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ പാവം ക്യാമറമാൻ എന്ത് കിടലിനേട്ടാ അങ്ങനെ എടുത്തു വെച്ചിരിക്കുന്നത് സെറ്റ് ഇട്ടിരിക്കുന്നതൊക്കെ സെറ്റ് ഇട്ട മനുഷ്യൻ ആരാണെങ്കിലും നിങ്ങൾക്ക് വലിയൊരു എന്റെ ഭാഗത്തെ സോറി പറയണ അൺഫോർച്യുനേറ്റ്ലി നിങ്ങൾ ഇട്ട സെറ്റ് ഈ സിനിമക്ക് വേണ്ടിയായി പോയി ഇത്രയും ഗംഭീരമായ വിഷ്വൽസ് ഒരുക്കിയ ക്യാമറമാനും ഐ ആം സോ സോറി മച്ചാനെ സോ സോറി ടു സേ ദിസ് ലൈക് ദിസ് പക്ഷേ സിനിമ ഞാൻ ടിക്കറ്റ് എടുത്ത് കണ്ട് ഇവിടെ വന്ന് സത്യസന്ധമായ എൻ്റെ ഫീലിംഗിൽ വന്ന കാര്യങ്ങൾ ഞാൻ ഈ പ്രേക്ഷകരോട് തുറന്ന് പറയുന്ന ഒരാളാണ് എനിക്ക് പറ്റില്ല ഞാൻ 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 ഇവിടെ ഇരുന്ന് വന്നുള്ള കള്ളം മൊത്തം വിളിച്ചു പറഞ്ഞ് ഞാൻ എനിക്ക് മനസ്സിൽ തോന്നാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഈ സിനിമയെ പൊക്കി അടിച്ചു കഴിഞ്ഞാൽ സേനാപതി എന്ന് പറഞ്ഞ ആൾ എവിടെയെങ്കിലും അയാളെ എന്നെ വന്ന് തട്ടുവാദ്യം എന്തായാലും ശരി ഓഹ് ഒരു ഒരു ദുസ്വപ്നമായിരുന്നു എനിക്ക് ഈ സിനിമ ഇന്ന് പോയി കിടന്ന് ഉറങ്ങണം അല്ലെങ്കിൽ ഞാൻ ഈ ഫസ്റ്റ് പാർട്ട് ഒന്നുകൂടി ഇരുന്ന് കാണാൻ പോണേ അല്ലെങ്കി ആ അന്യനെ ഇരുന്ന് കാണാൻ പോണേ മതിയായിപ്പോയിരിക്കും ശരി ബൈ ബൈ